അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ സുഹൃത്തുക്കളെ, മുജാഹിദുകളോട് സലാം പറയാൻ പാടില്ല. മുജാഹിദുകാരനാണ് നിങ്ങളുടെ മകനെയെങ്കിൽ മുജാഹിദുകാരനായ മകനെ വീട്ടിൽ കയറ്റാൻ പാടില്ല. സഹോദരനാണ് എങ്കിൽ അവനോടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. ഇത് മുസ്ലിയാക്കന്മാർ നിരന്തരം സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നു എന്ന് പറയേണ്ട, നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരെ നേതാവ് പറഞ്ഞു, മുജാഹിദിന്റെ സലാത്തെല്ലാം പാടില്ല, മുജാഹിദിന്റെ കൂടെ തുറന്നു കേൾക്കാൻ പാടില്ല. ഇപ്പൊ സാധാരണക്കാരെ ആൾക്കാർ വിചാരിക്കുന്ന എന്താണ്, വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ലേ എന്ന്. ആരാ പറഞ്ഞത് അവർ മുസ്ലിങ്ങളാണെന്ന്? അതുകൊണ്ടല്ലേ പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല, അവരുമായി നിങ്ങൾ കൂടിപ്പെരുമാറാൻ പാടില്ല, അവർ മരിച്ചാൽ നിങ്ങൾ അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരുടെ പുറകിൽ പോയി നമസ്കരിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ വിരുന്നിന് വിളിക്കാൻ പാടില്ല, അവർ നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം, അവരുമായിട്ട് ഒരിടപാടിലും നമ്മൾ പെടാൻ പാടില്ല, അവരുമായിട്ട് അവർ വേറെ നമ്മൾ വേറെ. ഇത് മുസ്ലിയാക്കന്മാർ സ്ഥിരം പറയാറുള്ള ഒരു കാര്യമാണ്. എന്നാൽ കുറച്ചു ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു. അതിലൊരു മുസ്ലിയാർ പറയുന്നു, നിങ്ങൾ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുകയാണ് എങ്കിൽ അവിടെ നിങ്ങളുടെ ഓണർ മുതലാളി ഒരു വഹാബിയാണ് എങ്കിൽ അവനോട് സലാം പറയൽ സുന്നത്താണ്, അവനോട് സലാം പറയൽ സുന്നത്താണ്. നിങ്ങൾ അതൊന്ന് കേൾക്കുക. അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഗൾഫിൽ ഒരു ഓഫീസിൽ ജോലിയാണ്, അതിൻ്റെ ഓണർ ആരാ? മൂത്ത വഹാബിയാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അയാൾക്ക് സലാം പറയാതെ കയറി ചെന്നാൽ പിറ്റേന്ന് പണിയെന്നുണ്ട് പിരിച്ചോളൂ. അപ്പോൾ അവിടെ മഫ്സിദത്ത് പേടിച്ചാൽ സലാം പറയണം, സലാം പറയൽ സുന്നത്താണ്. മുസ്ലിയാർ പറയുന്നത് വഹാബിയാണ് മുതലാളിയെങ്കിൽ സലാമൊന്നും പറഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ ജോലി അങ്ങ് തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവരോട് സലാം പറയൽ സുന്നത്താണ്. അതായത് നിലനിൽപ്പിന് വേണ്ടി സലാം പറയൽ സുന്നത്താണ് എന്നർത്ഥം. എന്നാൽ സ്വന്തം മകൻ മുജാഹിദാണ് എങ്കിൽ അവനോട് സലാം പറയുക പോയിട്ട് അവനെ വീട്ടിൽ പോലും കയറ്റാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഒരു പുതിയ പ്ലേ എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, എന്തിനേറെ ഒരു ബസ്സിലെങ്ങാനും കയറുമ്പോൾ അതിൽ മുജാഹിദുകാരനുണ്ട് എങ്കിൽ അവൻ കയറിയ ബസ്സിൽ കയറരുത്, അവന്റെ ശരീരത്തിൽ തട്ടിയ കാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ രീതിയിൽ അവരും കയറുന്ന ബസ്സിൽ കയറരുത് എന്ന് വരെ പ്രസംഗിച്ചു. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എന്താണ് ഇങ്ങനെ ഇരട്ടത്താപ്പ്. ഇനി ഇതൊക്കെ പറയുന്നവരുടെ അവസ്ഥ എന്താണ്? അവർ ഗൾഫ് രാജ്യങ്ങളിൽ പോയി, സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള നമ്പർ വൺ വഹാബികളോട് കൈകൊടുക്കുന്നു, അവരോട് സലാം പറയുന്നു, അവരുമായി ആ രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, അവരിൽ നിന്ന് സൗഹൃദങ്ങൾ കൈമാറി അവർ നൽകുന്ന ഗിഫ്റ്റുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആ രീതിയിൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു, സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നു. എന്നാൽ അവിടെയൊന്നും ഈ ഹറാമോ ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇതേ മുസ്ലിയാർ തന്നെ പറയുന്നു, മാതൃകാപരമായിട്ടുള്ള ആളുകളാണെങ്കിലോ, പണ്ഡിതന്മാരോ, അതുപോലെ തന്നെ സാലിഹ്യങ്ങളായിട്ട് അറിയപ്പെടുന്ന ദീനി പ്രവർത്തകർ അറിയപ്പെടുന്ന ആളുകളോ സലാം പറയല്ല, അവർക്ക് ഹറാമാണ്. കാരണം അവർ സലാം പറയുമ്പോൾ ലാഘവത്തോടു കൂടിയാണ് മറ്റുള്ളവർ കാണുക. ആ ഇതൊരു പ്രശ്നമൊന്നുമില്ല, മുജാഹിദും ജമാഅത്തും ഖാദിയാനും ദബലി ഇതൊന്നും ഒരു വിഷയമല്ല, എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി കൂട്ടായ്മയിൽ സലാമും സലാത്തും ഒക്കെ ചൊല്ലി ജീവിക്കേണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഇതെല്ലാം അത് ലാഘവത്തോടുകൂടി മറ്റുള്ളവർ കാണാൻ ഇടവരും എന്നതുകൊണ്ട് പണ്ഡിതന്മാരും അതുപോലെ തന്നെ സാലിഹ്യങ്ങളായ ആളുകളും മുബ്തദീങ്ങൾക്ക് സലാം പറയാൻ പാടില്ല, അത് ഹറാമാണ്. വഹാബികളോട് സലാം പറയൽ ഒരു പണ്ഡിതനാണ് എങ്കിൽ അവന് ഹറാമാണ് എന്നാണ്. അപ്പോൾ കാന്തപുരം പണ്ഡിതനല്ലേ? ഇവരുടെ പല ഉസ്താദുമാരും ഷെയ്ഖ് സുദൈസിനെ പോലെയുള്ള സലഫി പണ്ഡിതന്മാർക്ക് ഗൾഫ് സൗദി രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കൈകൊടുക്കുന്നു, സലാം പറയുന്നു, അവരുമായി സൗഹൃദത്തിലേർപ്പെടുന്നു. കേരളത്തിലെത്തുമ്പോൾ മാത്രം ഹറാമും അവിടെ എത്തുമ്പോൾ ഹലാലുമാകുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? അതൊന്ന് നിങ്ങൾ പറയണം.
ജോലിയുടെ സ്ഥാനത്തെത്തുമ്പോൾ, ജോലിയുടെ കാര്യമൊക്കെ എത്തുമ്പോൾ മുതലാളി വഹാബിയാണെങ്കിൽ അവരോട് സലാം പറയൽ സുന്നത്താകുകയും, നാട്ടിൽ സ്വന്തം മകനാണിയെങ്കിൽ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും, സ്വന്തം സഹോദരനാണെങ്കിൽ അവനോട് സൗഹൃദം പാടില്ല എന്നൊക്കെ പറയുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഓന്തുപോലെ നിറം മാറുകയാണോ നിങ്ങളുടെ ആദർശം ഈ സലാം പറച്ചിലൊക്കെ? ഇനി ഇത് മുജാഹിദിന്റെ കാര്യമല്ലേ, എന്നാൽ ഇ കെ സമസ്തക്കാരെ ഇവരെന്താണ്, ഏ രീതിയിലാണ് കാണുന്നത്? അവർ വിധേയികളാണോ, പുത്തൻവാദികളാണോ? സിംസാറുൽ ഹക്ക് ഉദവി എന്ന് പറയുന്ന ഇ കെ സമസ്തയുടെ ഒരു ഉസ്താദുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം സങ്കടത്തോടെ വിവരിക്കുന്നുണ്ട്. എയർപോർട്ടിൽ വെച്ച് ഇവർ ഉംറക്ക് പോകുന്ന കുറെ മുസ്ലിയാക്കന്മാരെ കണ്ടു. ഈ സിംസാറുൽ ഹക്ക് ഉദവി അങ്ങനെ അവരെ ഒരു ഉസ്താദുമാരെ കണ്ടപ്പോൾ സ്വാഭാവികമായും അവരോട് ചിരിക്കുകയും സലാം പറയുകയും ചെയ്യും. ആ രീതിയിൽ അവരോട് ചിരിക്കുകയും സലാം പറയുകയും ചെയ്തു. പക്ഷേ മുസ്ലിയാക്കന്മാർ സലാം മടക്കുക പോയിട്ടൊന്ന് ചുണ്ടനക്കുക പോലും ചെയ്തില്ല, ഒന്ന് ചുണ്ടനക്കുക പോലും ചെയ്തില്ല. മുജാഹിദുകളെ വഹാബികൾ, പുത്തൻവാദികൾ. പക്ഷെ ഓന്തിന് നിറം മാറുന്നത് പോലെ കടലിന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരോട് സലാം പറയൽ സുന്നത്താകും, ചിലപ്പോൾ ഫർള് വരെയാകും. പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഹറാം. എന്നാൽ എന്തിനാണ് ഇ കെ സമസ്തക്കാരുടെ ഈ രീതിയിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നത്? അതല്ല, നിങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരല്ലാത്തവരൊക്കെ പിഴച്ചവരാണോ? എങ്കിൽ അതൊന്ന് തുറന്നു പറ. നിങ്ങൾ മാത്രമേ ലോകത്ത് മുസ്ലിങ്ങളുള്ളൂ, അല്ലാത്തവരൊക്കെ പിഴച്ചവരാണ്, മുജാഹിദുകൾ ഏതായാലും മുസ്ലിങ്ങളല്ല എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. ഹാബിസം എന്നുള്ളത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ല, അല്പം പോലും ബന്ധമില്ല. ഇസ്ലാമിൻ്റെ വിരുദ്ധരായ സയനിസ്റ്റുകാരും ജൂതന്മാരും ഇസ്ലാമിനെതിരായിട്ട് ഉണ്ടാക്കിയതാണ് വഹാബിസം. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാമുമായിട്ട് അതിന് കുലബന്ധം പോലുമില്ല. നമ്മളത് മനസ്സിലാക്കണം. ഈ രീതിയിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ ആരാണ്? ഇനി നിങ്ങൾ തിരിച്ചറിയണം. മുജാഹിദുകളാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നവർ, മുജാഹിദുകളാണ് വിദ്വേഷം പുലർത്തുന്നവർ എന്ന് നാൾക്ക് നാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരിൽ നിന്നാണ് ഈ ഒരു അനുഭവം സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞത്. ആ ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. മുഅ്മിനീങ്ങൾ സലാം പറയുമ്പോ സലാം മടക്കാതെ പച്ചയായി ചുണ്ടനക്കാതെ അഹങ്കാരികളായി നടക്കുന്ന തലപ്പാവ് കെട്ടിയ ആളുകൾ പോലും മനസ്സിലാക്കണം. ഈ ദയവു ചെയ്ത് കൊച്ചുമക്കളുടെ മനസ്സിലേക്ക് വിഷം കൊടുക്കല്ലേ. കണ്ടാൽ സലാം പറയാത്ത മുതഅല്ലിമീങ്ങളെ കണ്ടപ്പോഴാണ് വേദന തോന്നിയത്. ഉംറക്ക് കൊണ്ടുപോകുന്ന ഉസ്താദുമാർ, ഉംറക്ക് കൊണ്ടുപോകുന്നവർ എയർപോർട്ടിൽ വെച്ച് കാണുന്നു, സലാം പറയുമ്പോ ഒന്ന് ചിരിക്കുക പോകട്ടെ, സലാമിന് മറുപടി പോലും പറയാതെ തലപ്പാവ് ധരിച്ച മലയാളി മുസ്ലിയാക്കന്മാർ നടക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് കൽബിലെ, എന്താണ് കൽബിനുള്ളിൽ കിടക്കുന്ന വിഷമെന്ന്. വേദന കൊണ്ട് പറയുകയാണ്, വേദന കൊണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ആലിമീങ്ങളെങ്കിൽ ആകാശമെന്ന് മേൽക്കൂരക്ക് താഴെ ഭൂമിയിൽ കിടക്കുന്ന ഏറ്റവും ശപിക്കപ്പെട്ടവർ എന്റെ ഉമ്മത്തിലെ ആലിമീങ്ങളാവുന്ന കാലമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ കാലത്തേക്ക് നമ്മൾ എത്തുകയാണോ എന്ന് ഗൗരവത്തോടെ പേടിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുക. ഈ രീതിയിൽ ഓന്തിന് നിറം മാറുന്നത് പോലെ ആദർശം മാറുന്നവർ എ പി സമസ്തക്കാരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇവരാണ് ഇവിടെ ഫിത്നയുണ്ടാക്കുന്നവർ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. സത്യം മനസ്സിലാക്കുക. അന്ധമായ മുജാഹിദ് വിദ്വേഷം, സംഘടനാ സങ്കുചിത്വമൊക്കെ ഒഴിവാക്കുക. കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഫിത്നക്കാരെ തിരിച്ചറിയുക. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.